നസ്രിയെ ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സിനിമ നവംബർ 22-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഹോംബാല ഫിലിംസിന്റെ പുതിയൊരു സിനിമ ഇന്നലെ അനൗൺസ് ചെയ്തു. ഭഗവാൻ വിഷ്ണുവിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവതാരമായ നരസിംഹമൂർത്തിയുടെ സിനിമ ആവിഷ്കാരമാണ് ഈ ഒരു ചിത്രം. മഹാ അവതാർ നരസിംഹ എന്നാണ് ഈ ഒരു സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ലുക്ക്. എനിക്ക് ഈ ഒരു ഫസ്റ്റ് ലുക്കൊന്നും ഇഷ്ടമായിട്ടില്ല. ഹോംബാല ഫിലിംസ് നിർമ്മിക്കുന്ന ഒരു സിനിമയാണിത്. എന്നിട്ട് പോലും ആ ഒരു ക്വാളിറ്റി ഈ ഒരു ഫസ്റ്റ് ലുക്കിലില്ല. എന്തോ ആ ഒരു ഫേസ് ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. കരടിക്കും സിംഹത്തിനൊക്കെ ജനിച്ച പോലെയുണ്ട് ഫേസൊക്കെ കാണുമ്പോൾ. ഒന്നാമത് ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ വരുന്നതൊക്കെ അപരാധങ്ങളാണ്, അവതാരങ്ങളല്ല. എന്താവുമോ എന്തോ ഒന്ന് കണ്ടു തന്നെ അറിയണം. എയിൽ ജനറേറ്റ് ചെയ്ത നരസിംഹമൂർത്തിൻ്റെ ഇതുപോലുള്ള അടിപൊളി പിക്ക് കിട്ടും. കങ്കു സിനിമയുടെ FT കളക്ഷനൊക്കെ ഫസ്റ്റ് ഡേ വന്നിരുന്നു. 58,62,000 രൂപ സിനിമ ഫസ്റ്റ് ഡേ നേടിയെന്നൊക്കെയാണ് ഒഫീഷ്യൽ കളക്ഷൻ വന്നത്. എന്നാൽ ഫസ്റ്റ് ഡേ വെറും 40 കോടി രൂപ മാത്രമാണ് കങ്കു സിനിമ കളക്ഷൻ ഇട്ടതെന്നാണ് മൂവി ട്രാക്കേഴ്സൊക്കെ പറയുന്നത്. അതുപോലെ രണ്ടാം ദിവസം 15 കോടിയോളം രൂപ മാത്രമാണ് കങ്കു സിനിമ കളക്ഷൻ ഇട്ടത്. ടോട്ടൽ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് വെറും 55 കോടി രൂപയാണ്. എന്നാൽ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്ററിൽ പറയുന്നത് 89,32,00,000. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പല തള്ളുകൾ കങ്കു സിനിമയുടെ ടീം നടത്തിയിരുന്നു. ഇപ്പോൾ അതാ കളക്ഷനിൽ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. 300 കോടിയോളം രൂപയാണ് കങ്കു സിനിമയുടെ ബജറ്റ്. ഇനി രണ്ടാം ഭാഗം കൂടി ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത്. സിനിമയ്ക്കുണ്ടായ നെഗറ്റീവ് റിവ്യൂസാണ് ഈ ഒരു കളക്ഷനെ ബാധിച്ചിരിക്കുന്നത്. കങ്കു സിനിമയിൽ നായകൻ തൊട്ട് വില്ലൻ വരെ അലറൽ വീരന്മാരാണെന്നാണ് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത്. അസഹനീയമായിട്ടുള്ള തലവേദന ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഉണ്ടായെന്നും പറയുന്നുണ്ട്. എന്തായാലും 2 വർഷത്തോളമുള്ള സൂര്യയുടെ കഷ്ടപ്പാട് വെറുതെ ആയല്ലോ എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാകും. സിരിത്തേ ശിവ എന്ന സംവിധായകൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കണേത് ഇത് സിരിത്തേ ശിവയുടെ പടമാണ്, രാജമൗലിയുടെ പടമല്ല എന്ന്. കങ്കുവയ്ക്ക് പകരം 2016 സൂര്യയുടെ റിലീസായ 24 എന്ന സിനിമ വന്നിരുന്നെങ്കിൽ ഒരു ഗംഭീര ഹിറ്റായിട്ട് ആ ഒരു സിനിമ മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് അത്ര ആഘോഷിക്കപ്പെട്ടില്ല. ഇത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ടൈം ട്രാവൽ മൂവി ഞാൻ തമിഴ് സിനിമയിൽ വേറെ കണ്ടിട്ടില്ല. ഈ ഒരു സിനിമ ഇപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്. കാരണം അത്രയ്ക്ക് നീറ്റായിട്ടുള്ള ഒരു പടമാണ്. ഇതിൻ്റെ സ്റ്റോറി ആയാലും മേക്കിംഗ് ആയാലും VFX ആയാലും സൂര്യയുടെ ക്യാരക്ടർ, ആത്ര എന്ന നെഗറ്റീവ് റോള്, BGM, മ്യൂസിക്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണ് 24. ഈ സിരിത്തേ ശിവയ്ക്കൊക്കെ ഡേറ്റ് കൊടുക്കുന്ന നേരം കൊണ്ട് 24 ഡയറക്ടർ വിക്രം കുമാറിന് ഡേറ്റ് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം സൂര്യയ്ക്ക് 24 പോലെ ഒരു ക്വാളിറ്റി പടം എടുത്തു കൊടുത്തിരുന്നേനെ. കങ്കു സിനിമയുടെ പോലെ 24 ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ നടത്തി ഇന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പടത്തിൻ്റെ ലെവൽ എന്തായിരിക്കും? 24 പ്രീക്വൽ വിക്രം കുമാർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സൂര്യൻ അതിനൊക്കെ ഡേറ്റ് കൊടുക്കണേ, ഇതുപോലുള്ള അപരാധങ്ങൾ പടച്ചു വെക്കാതെ. ഇനി സിരിത്തേ ശിവയുടെ അടുത്ത പണല് അജിത് കുമാറിനെ വെച്ചായിരിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം കങ്കു 2 ഉണ്ടാകുമെന്ന് കങ്കു എൻ്റെ പ്രൊഡ്യൂസർ ജ്ഞാനവേലി കൺഫേം ചെയ്തിട്ടുണ്ട്. കങ്കു 2 എന്ന സിനിമ വേണമോ വേണ്ടയോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഫാത് ഫാസിലെ പുഷ്പ 2 സിനിമയുടെ ഡബ്ബിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന ഒരു വെബ് സീരീസ് സോണിയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കൈരളി TVക്ക് പണിയായി വെള്ളിയേട്ടൻ സിനിമ 4K റിലീസ് ചെയ്യുന്നു. നവംബർ 29 വെള്ളിയേട്ടൻ സിനിമയുടെ റീ റിലീസ്. ഈ ഒരു സിനിമയുടെ റീ റിലീസ് ടീസർ മാറ്റിനിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ളൊരു ടീസറാണ്. പുഷ്പ 2 സിനിമയുടെ UK ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പുഷ്പ 2 സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇന്ന് വൈകിട്ട് 6:30 ഉണ്ടാവും. കൊച്ചിയിൽ പല തിയേറ്ററുകളിലും സിനിമയുടെ സ്ക്രീനിംഗ് ഉണ്ടാവും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.